Good morning, students. Today we are going to discuss the workbook balance exercise from page number 41. നമ്മൾ ഇതിനകത്ത് വർക്ക്ബുക്കിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ പാരഗ്രാഫ് പോയം കൊടുത്തിട്ട് കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ആ പേജ് നമ്പർ 641 ലെ എക്സർസൈസ് നമ്പർ 3. निम्नलिखित वाक्यों में कुछ शब्दों को एक से अधिक अर्थों में प्रयुक्त किया गया है. वाक्यों को पढ़कर शब्दों के अलग अलग अर्थों को पहचान कर लिखिए. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളിൽ കുറച്ച് വേർഡ്സ് ഒരേ സമയം ഒന്നിലധികം അർത്ഥങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ്. ഒരേ സമയം ആ ഒരേ വേർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്ന് ഡിഫറന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മൂന്ന് സെന്റൻസുകളിൽ ഒരേ വേർഡ്സ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൂന്നും ഡിഫറന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് നൽകുന്നത്. ആ മൂന്ന് വേർഡ്സും ഒരേപോലെ മൂന്ന് സെന്റൻസിൽ ഒരേ വേർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ മൂന്ന് വേർഡ്സിനും മൂന്ന് സെന്റൻസിനും ഡിഫറന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് വായിച്ചിട്ട് എന്താണ് ഓരോ സെന്റൻസിലും ആ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ആ പർട്ടിക്കുലർ സെന്റൻസിൽ ഏത് മീനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സൂരജ് ഡൂബ് ഗയാ, ഡൂബ് ഗയാ. അപ്പോൾ അവിടെ ഡൂബ് എന്ന വാക്കാണ് അവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നത്, വലുതാക്കി കാണിച്ചിരിക്കുന്നത് ഡൂബ് എന്ന വാക്കാണ്. ഡൂബ് ഞാൻ മീൻസ് എന്താ മുങ്ങുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂരജ് ഡൂബ് ഗയാ, സൂരജ് ഡൂബ് ഗയാ മീൻസ് എന്താ അതിൻ്റെ മീനിങ് ചിപ് ഗയാ, മറഞ്ഞു പോയിരിക്കുന്നു. ഡൂബ് ഗയാ മീൻസ് ചിപ് ഗയാ, മറഞ്ഞു പോവുക. അപ്പോൾ ഡൂബ്ന ചിപ് ജാന, ഇവിടുത്തെ മീനിങ് എന്താ ഡൂബ്. അദ്ദേഹത്തിന്റെ നല്ല ബിസിനസ് ഡൂബ് ഗയാ മീൻസ് എന്താ അത് എന്തായി ഡൂബ്ന, ഡൂബ്ന മീൻസ് എന്താ മുങ്ങിപ്പോക. അതിന്റെ അർത്ഥം എന്താ അവിടെ എന്താ അർത്ഥം നഷ്ടം വരിക, നുക്സാൻ പോകയാ, തകർന്നു പോയി അല്ലേ. ബിസിനസ് തകർന്നു പോയിരിക്കുന്നു, നന്നായിട്ട് വന്ന ബിസിനസ് ആണ് അത് പെട്ടെന്ന് തകർന്നു പോയിരിക്കുന്നു. അപ്പോ ഫസ്റ്റ് ഡൂബ്ന മീൻസ് ചിപ് ജാന, ചിപ് ഗയ, ഡൂബ് ഗയ, ചിപ് ഗയ. സെക്കൻഡ് വൺ ഡൂബ് ഗയ, നുക്സാൻ പോകയ. അപ്പോ ഡൂബ് ഗയ, ഡൂബ് ഗയ, നുക്സാൻ പോകയ. नेक्स्ट वन, थर्ड सेंटेंस नोके, एक आदमी नदी में डूब गया. अवड़े एंता अर्थम नदी मुंगी पोई एन्नु पറഞ്ഞ अर्थम एंता अवड़े डूब जाना, करेक्ट मुंगी पोवुक एन्नुल्ल मीनिंग आण, यथार्थ मीनिंग अवड़े वरुन्नु. ചിപ് ഗയ, രണ്ടാമത് വന്ന ഡൂബ് ഗയ, നുക്സാൻ പോകയ, മൂന്നാമത്തേത് ഡൂബ് ജാന, യഥാർത്ഥ മീനിങ്ങിലായി മുങ്ങി താഴുക എന്നുള്ള മീനിങ്ങൾ. നെക്സ്റ്റ് സെക്കൻഡ് ഖ, വക്താനി സഭി ശ്രോതാവുമ്പോ അപ്പനി ഓർ കീൻസ് ലിയ. വക്താനി സഭി ശ്രോതാവുമ്പോ അപ്പനി ഓർ കീൻസ് ലിയ. വക്ത മീൻസ് എന്താ പറയുന്നയാണ് അല്ലേ. ശ്രോതാവും വക്താവും ഉണ്ട്. വക്താവ് മീൻസ് ഇപ്പൊ പ്രാസംഗികൻ, പ്രസംഗിക്കുന്നതാണ്. ശ്രോതാവുമ്പോ, ശ്രോതാ മീൻസ് എന്താ കേൾവിക്കാരൻ അല്ലേ. അപ്പോ പ്രഭാഷകൻ കേൾവിക്കാരെ, അത് കേട്ടിരിക്കുന്ന ആളുകളെ എന്ത് ചെയ്തു അപ്പിനിയോ കീഞ്ചിലിയ, തന്നിലേക്ക് കീഞ്ചില മീൻസ് വലിച്ചടുപ്പിക്കുകയാണ്. അപ്പോ സംസാരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആളിനെ അവിടെ ചെന്ന് ഓരോരുത്തരെ പിടിച്ച് വലിച്ച് അടുപ്പിക്കാൻ പറ്റുമോ, തൻ്റെ അടുത്തേക്ക് വന്നിരിക്കാനില്ല. അപ്പൊ അതിനർത്ഥം എന്താ ആകർഷിക്കുക, അതായത് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു. അത്രയും നല്ല സ്പീച്ചായിരുന്നു, നല്ല പ്രഭാഷണത്തിലൂടെ അദ്ദേഹം കേൾവിക്കാരെ, അതായത് ശ്രോതാക്കളെ തന്നിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക, ആകർഷിതരാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ കീഞ്ചിലിയ, ആകർഷിക്കുക. സെക്കൻഡ് വൺ
उसने रस्सी के द्वारा डूबते बालक को अपनी ओर खींच लिया। रस्सी के द्वारा, रस्सी मीन्स എന്താ കയർ അല്ലേ, रस्सी के द्वारा डूबते बालक को കയർ ഇതില് ഒരു നദിയിൽ മുങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയെ എന്തു ചെയ്തു കയർ ഇട്ടുകൊടുത്തിട്ട് അപ്പിനി ഓർ കീഞ്ച് ചെയ്യാ കീഞ്ച് ലൈനാക്കിസ് എന്താ അപ്പോ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുക അപ്പിനെ പാസ് ലാന സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളത്തിലൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും രക്ഷിക്കാൻ അടുത്ത് കയറോ തടിയോ വല്ലതും ഉണ്ടെങ്കിൽ അന്ന് എന്ത് എടുത്തിട്ട് കൊടുക്കും എന്നിട്ട് കയറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ ആ കയറിൽ പിടിച്ചു കഴിഞ്ഞാൽ കയറിന്റെ അറ്റത്ത് പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് വലിക്കുമ്പോൾ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോ രസ്സിക്ക് ദ്വാരാ ഡൂബ്തേ ബാലകോ അപ്നി ഓ ഖീഞ്ച് ലിയ കയർ കൊടുത്തിട്ട് എന്താണ് മുങ്ങിക്കൊണ്ടിരുന്ന ആ കുട്ടിയെ തടിയിലേക്ക് വലിച്ച് അടുപ്പിച്ചു അടുത്ത നോക്കിയേ ചിത്രകാരനെ സൂര്യോദയ കേ ദൃശ്യകോ കാഗസ് പർ ഖീഞ്ച് ലിയ ചിത്രകാരൻ സൂര്യോദയത്തിലെ ദൃശ്യങ്ങൾ എന്താണ് ഉദയം സൂര്യൻ ഉദിച്ചു വരുന്ന ആ ദൃശ്യം നമ്മൾ സാധാരണ സൂര്യോദയത്തിന്റെ അസ്തമയത്തിന്റെ ദൃശ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പടങ്ങളിൽ അല്ലേ അപ്പോ ചിത്രകാരൻ ആരാണ് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ചു വെക്കുന്നത് ചിത്രകാരന്മാരാണ് അപ്പോ സൂര്യോദയത്തിന്റെ ചിത്രം ചിത്രകാരൻ കാഗസ് പർ ഖീഞ്ച് ലിയ പേപ്പറിലേക്ക് വരച്ചു चित्रबलान निर्मिक चित्र निर्मिक अब पेपर चित्रकार सूर्योदय दृश्य पकड़ वचु अब मूं स्थल मूं डिफरेंट आईटे मीनिंग ना पढ़ु फस्ट खींच लिया आकर्षित सैकंड खींच लिया अग्नि पास तेज वलच मूद खींच लिया चित्रबलान चित्र अलग वरक मीनिंग फोर्थ एक्सरसाइज कविता से संज्ञा शब्द चांगल के कविता में ना नाउ नामങ്ങൾ എടുത്ത് എഴുതാനാണ് ആകാശ് ജംഗൽ സൂരജ് നദി ലെ ഒരുപാട് വേർഡ്സ് നമുക്ക് നൗസ് ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റും ഇനി കവിതാ से क्रिया शब्द चांगल लिखिए അതുപോലെ കവിതയിലെ क्രിയാ ശബ്ദങ്ങൾ വെർബുകൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബൈഹാഹെ പടിഹേ ബോല ദഹത്രഹന ലെ ഒരുപാട് വേർഡ്സ് जीविकिंग आश्रयदेन पक्ष मत जीविक आश्रय नल्क रात्रि उड़ा सौक्यम मर पक्ष चीविके रात्रि रस्ट मर कूड़ी पक्ष निकेपाड़ जीव रात्रि मर कैरी जीविक अब पक्षियो और अन्य जीवो आश्रय देना पक्षि अब आूटी पेड़ पक्षि कोसले मेल ओटा वैक पक्ष तंगे कूड़े मड़ी वरू നേരം വെളുക്കുന്നതിനു മുൻപ് നമ്മളൊക്കെ ഉണർന്നു വരുമ്പോൾ കേൾക്കുന്ന ശബ്ദം എന്തായിരിക്കും പല പല പക്ഷികളുടെ ശബ്ദങ്ങളാണ് ചിലക്കൻ ശബ്ദങ്ങളാണ് പക്ഷികളുടെ കളകൂജനം കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിരാവിലെ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പക്ഷികൾ വൈകുന്നേരം തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങിയെത്തുന്നു കിസാൻ കിസാൻ എന്താ ചെയ്യാ വൈകുന്നേരം വരെ ഖേത്ത് മേ കാം കർണ വയലിൽ പങ്കെടുക്ക വൈകുന്നേരം എന്താ ചെയ്യാ ഖേത്ത് കാർള ഉണ്ടാണ് വയലിൽ നിന്ന് മടങ്ങി आश्रय देना पक्षी घोसले में लौटना किसान खेत से कर लौटना बच्चे कहानियां सुनकर सोना इत्रुक ई लेसन एक्सरसाइज अब आद्य नाम पढ़ा ऐसी डूबान मूं क्रिया डिफरेंट आईटेशनस उपयोग डिफरेंट मीनिंग मूं स्थल उपयोग डूबन क्रिया रामाद खींचर क्रिया अब उपयोग मूदाद संज्ञाशब्द नौणी अड़ता एक्सरसाइज क्रियाशब्द आरासइस ओर जीवन संध्यासमय ड्यूटी ओर जीवन संध्यासमय वैक
കാര്യമെന്താണ് പേട് മരത്തിന്റെ ഡ്യൂട്ടി എന്താണ് പക്ഷികളുടെ ഡ്യൂട്ടി എന്താണ് കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത് കുട്ടികൾ എന്താ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇത്രയും എക്സർസൈസ് ആണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എല്ലാവരും ഇന്ന് തന്നെ ഈ നോട്ട്സ് നോട്ട്സ് എല്ലാം വർക്ക്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് അത് എല്ലാവരും രണ്ട് പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക ആൻഡ് എവരിബഡി ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് പോയം എവരിബഡി ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ടുഡേ ഇസ് ഓക്കെ ടുഡേ എവരിബഡി ഷുഡ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് പോയം ആൻഡ് ഓൾ ലെസൺസ് എവരിബഡി ഷുഡ് റീഡ് ദ ലെസൺ പോയം ആൻഡ് exercise question answer meanings and everybody should write and study in your homework okay today we can wind up the class thank you